Hi friends, welcome back to Nia Arts Gallery. നമുക്ക് എങ്ങനെ സ്ലൈഡ് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്ലൈഡ് എടുത്തിട്ടുണ്ട്.
നമുക്ക് ഫോം ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് അതുപോലെ ഒന്ന് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എഡ്ജസ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തൊരു സൈഡിൻ്റെ ഒരു ഷേപ്പാക്കി കൊടുക്കാം. ഞാനിതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി ഉരുക്കി കൊടുക്കാം. നമ്മൾ ആ സ്ലൈഡ് നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ പൊട്ടിച്ചെടുക്കാം. നമുക്ക് അടിഭാഗത്ത് ചെറിയൊരു പീസും തേലും വെച്ചെടുക്കാം. അത് കുറച്ച് നല്ല ടൈറ്റിൽ നീക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു ചെറിയ റിബൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഫ്ലവർ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിനി ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാനിതുപോലൊരു ചെറിയ റിബൺ എടുത്തിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് മാത്രം കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇതുപോലെ റിബണ് മുഴുവനായിട്ടും ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇതിലേറെ കുറച്ച് രീതിയിലുള്ള റിബൺ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചുറ്റായിട്ട് ഒന്നും കൂടി എളുപ്പം. അപ്പോൾ ഞാനിതുപോലെ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ കമ്പിയുടെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലൊരു ഗിൽറ്റുള്ള സിൽവർ കളർ ഫോം ഷീറ്റിൽ വന്ന് ഇതുപോലെ ഒരു സെൻറ്റിമീറ്റർ രീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. നമുക്ക് ലെങ്ത് തികയില്ലെങ്കിൽ നമുക്ക് ഓരോ പീസും കൂടി ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഫോം ഷീറ്റ് എ ഫോർ സൈസുള്ള ഫോം ഷീറ്റാണ് കിട്ടുക. അപ്പോൾ നമുക്ക് അതിന് എന്തായാലും ഫുൾ ലെങ്ത് തികയില്ല. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ചെറിയ പീസും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. കമ്പിയുടെ മുകളിലെ റിബൺ ചുറ്റാണ് നമ്മൾ ഈ ഫോം ഷീറ്റ് നല്ല ടൈറ്റായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സൈഡിൽ മൂന്നെണ്ണമായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് അഞ്ച് ഫ്ലവറോ ആറ് ഫ്ലവറോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യാട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വെച്ചെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സൈഡിൽ മൂന്ന് ഫ്ലവറാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഞാനിതുപോലെ മൂന്ന് ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ലീഫ് വെച്ചെടുക്കണം. അപ്പം ഞാനിതുപോലെ ഒരു ചെറിയ ലീഫ് വെച്ചെടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളറുള്ള അതുപോലത്തെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ട് അതും വന്ന് ഇതുപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്കതിനൊന്ന് അയൺ ബോക്സിന് വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ ടൂത്ത് പീക്ക് കൊണ്ടൊന്നൊരു നമ്മൾ ഇത് ലീഫിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവില്ല അതുപോലൊരു ഷേപ്പ് പേരിന് കൊടുക്കാം. നമുക്കൊരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. അപ്പോൾ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ കുറച്ച് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നമ്മളെ ഇടയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഫ്ലവറിൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് ഒട്ടിച്ചെടുക്കാം. നമ്മളിഷ്ടത്തിനനുസരിച്ച് നമുക്ക് എവിടെ ചെങ്ങി ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ലീഫ് ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ വെറുതെ കളയുന്ന ഫോം ഷീറ്റിൻ്റെ വേസ്റ്റ് പീസൊക്കെ എടുത്തിട്ട് ഇതുപോലെ അടിപൊളി ഹെയർ ബാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പല കളറാണ് ഫോം ഷീറ്റ് വെച്ചെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ
പല കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്ത് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഇതുപോലെ സ്ലൈഡൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ.